ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അല്പം രാഷ്ട്രീയം, ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവേ ഉണ്ടായ ഒരു ധാരണ, അല്ല പൊതുവേ ഒരു ചിന്ത, തിരുമേനിയും തിരുമേനിയുടെ സഭയുടെയൊക്കെ പിന്തുണ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിനും പിണറായി വിജയനുമായിരുന്നു എന്ന് പറയുന്നത്, അതിൽ വല്ല കഥയുണ്ട്? അത് കഥയുണ്ടോയെന്ന് നമുക്കത് അഴിച്ചഴിച്ച് നോക്കേണ്ടി വരും. ഞാൻ വോട്ട് ചെയ്തത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളെന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വിവരം കിട്ടിയെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അല്ല, പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സഭ, മന്ത്രിസഭ സഭയോട് കുറെ കൂടെ ഒരു ആഭിമുഖ്യം പുലർത്തുന്നുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിലും പരിഹരിക്കുന്നതിലും ചർച്ച ചെയ്യുന്നതിലും ഒരു അടുപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് പരമാർത്ഥമാണ്. അതായത് രണ്ട് തട്ടിൽ നിന്നിരുന്ന രണ്ട് ഘടകങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ അടുത്തു വന്നു എന്നുള്ളത് ശരിയാണ്, മനസ്സിലാക്കുന്നു എന്നുള്ളതും ശരിയാണ്. അപ്പോൾ അത് സഭയെ സംബന്ധിച്ച് ഒരു കക്ഷി രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് ജനങ്ങൾക്ക് നന്മയുണ്ടാകുന്നത് ഏത് സംവിധാനത്തിലാണ് ഏറ്റവും വേഗത്തിൽ? നമുക്ക് നമ്മുടെ കാലാവധി 5 വർഷമാണല്ലോ ഇവിടെ എപ്പോഴും. അപ്പോൾ എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊന്ന് കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കുമോ? അപ്പോൾ സഭയെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ, സാമൂഹിക വിഷയങ്ങൾ, അതായത് നമ്മുടെ പള്ളി കിട്ടുന്നതും സിമിത്തേരി കിട്ടുന്നതുമായിട്ടുള്ള വിഷയങ്ങളൊന്നുമല്ല ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇപ്പം പാവപ്പെട്ട ആളുകളുടെ സംരക്ഷണം അനുസരിച്ചുള്ള, അപ്പോൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അനുകൂലമായ സമീപനമൊക്കെ എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി, നമ്മളുടെ ഒരു എന്താണ് എല്ലാ കാലത്തുമുള്ള ഒരു സമീപനത്തിൻ്റെ സംരക്ഷകനായി നിൽക്കുകയാണോ, അതോ എന്നോടൊപ്പം നിൽക്കുന്ന ഈ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഒരു ഭാവിക്ക് ഒരു വെള്ളിരേഖ വരുമ്പോൾ അതിനെ മറച്ചു പിടിക്കലാണോ? ഞാൻ എവിടെ നിൽക്കണം? ഞാൻ എവിടെയാണ് അതിൻ്റെ സപ്പോർട്ട് പറയേണ്ടത്? തീർച്ചയായും ഈ സംവരണ വിഷയത്തിൽ ഞാൻ ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ സഭയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായി സംവരണം ചെയ്യണമെന്ന്. അത് ഞാൻ ഒരു ഗവൺമെൻറ്റിനോടും ആവശ്യപ്പെട്ടിട്ടില്ല. 2008 മുതൽ സ്ഥിരമായി എഴുതുന്നതും ആവശ്യപ്പെട്ടിരുന്നതുമായ കാര്യം, ഇനിയും ഈ വിഷയത്തിൽ സംവരണം കിട്ടാതിരിക്കുന്ന എല്ലാവർക്കും, അത് അവസാന സമയം വരെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ക്യാബിനറ്റിലും ഞാൻ പറഞ്ഞ കാര്യം അതായിരുന്നു. അതായത് എല്ലാവർക്കും നാടാർ സംവരണം പിൻവലിച്ചു, അത് വീണ്ടും നടപ്പിലാക്കും. അതൊരു ടെക്നിക്കൽ ആക്റ്റാണ്, തീർച്ചയായിട്ടും ടെക്നിക്കൽ ആക്റ്റാണ് അത്. തീർച്ചയായും അത് തിരിച്ച് അത് ജിയോ പ്രസിദ്ധീകരിച്ച് അതിലേക്ക് വരും എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. ചോദ്യത്തിനുള്ള ഉത്തരം തിരുമേനിയുടെ മറുപടിയിലുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള, അപ്പോൾ ഇനി ഉപചോദ്യങ്ങൾ വേണ്ട. അല്ലല്ല, എൻ്റെ ചോദ്യം തിരുമേനിയും ശ്രീ പിണറായി വിജയനും തമ്മിലുള്ള ഒരു അടുപ്പം ഇതിനെല്ലാം വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, അത് ഉമ്മൻചാണ്ടിയുടെ അടുപ്പമുണ്ട്. എല്ലാവരും ഈ മുറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുപ്പമില്ലാത്ത രാഷ്ട്രീയക്കാരൻ. അല്ല, ഞാൻ ഒരു സഭയുടെ പ്രതിനിധി എന്ന നിലയിലും സമൂഹത്തിൻ്റെ വിവിധ വിഷയങ്ങളിൽ ഇടപെടാൻ ധാർമ്മിക ഉത്തരവാദിത്വമുള്ള വ്യക്തി എന്ന നിലയിലും എനിക്ക് ഒരാളോട് മാത്രമേ ബന്ധമുള്ളൂ എന്ന് പറയുന്നത് എൻ്റെ ഈ ചുമതലയ്ക്ക് വിരുദ്ധമാണ്. എനിക്ക് ഈ വിഷയത്തിൽ എല്ലാവരോടും ബന്ധമുണ്ട്, ബന്ധപ്പെടേണ്ട ആളാണ് ഞാനെന്നുള്ള. പക്ഷേ അത് എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. എങ്കിലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയിൽ ഒരു പ്രത്യേകത അങ്ങ് കാണുന്നുണ്ടോ? അതൊരു ഇച്ഛാശക്തിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ഭരണാധികാരിയെയാണ് ഞാൻ അദ്ദേഹത്തിൽ പരിചയപ്പെട്ടത്. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും വേഗതയിൽ ചെയ്യുന്നതിലും പിന്നെ എല്ലാ വിഭാഗം ജനങ്ങളോടും അങ്ങനെ ഒരു ബന്ധത്തിൽ ഇടപെടുന്നതിനുമുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സമീപനത്തിൽ ഒരു ഒരു പ്രതീക്ഷ നമ്മൾ അർപ്പിച്ചത്.